Hello friends, welcome to my YouTube channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള പായസമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചക്കപ്പഴം പായസത്തിന് ആവശ്യമായ ചക്കപ്പഴം ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ചെറിയ പീസുകളാകുമ്പോൾ വളരെ വേഗം വെന്ത് കിട്ടും. ഇനി ഒരു പാന അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. നട്ട്സ് കരിയാതെ നന്നായി വറുത്തെടുക്കുക. നട്ട്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ അടുത്ത പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ഏത്തപ്പഴമൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ എടുത്താൽ മതിയാവും. വെന്ത അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ചൂടുകട്ടിയുള്ള പാത്രം എടുക്കണം, അടിയിൽ പിടിക്കാതെ ശ്രമിക്കണം. ഇനി ഞാൻ വേറൊരു പാത്രം, ഒരു സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴമായി വരുന്ന സമയം ശർക്കരപ്പാനി ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ചക്കപ്പഴം ഇതുപോലെ റെഡിയായാൽ മതിയാവും. നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ശർക്കരപ്പാനി നന്നായി തിളച്ച് വരട്ടെ. ശർക്കരപ്പാനിയിൽ കിടന്ന് ചക്കപ്പഴം നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയും ജീരകവും ഏലക്കയും എല്ലാം കൂടി ഉള്ള മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അതിൻ്റെ രണ്ടാം പാല് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒന്നര ഗ്ലാസ് രണ്ടാം പാലുണ്ടായിരുന്നു. അത് ചേർത്ത് നന്നായി ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കുക. കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കുക. പായസം അടുക്കി പിടിക്കാൻ ഇടയാക്കരുത്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ഞപ്പുല്ല് മുത്താറി എന്നൊക്കെ പറയുന്ന റാഗിപ്പൊടിയാണ്. ഇത് നമ്മുടെ മൂന്നാം പാലിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ല കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് പായസത്തിന് ഒരു കുറുക്കം, ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ചേർക്കുന്നതാണ്. ഇതിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. റാഗിപ്പൊടി വളരെ ഹെൽത്തിയാണ്, വൈറ്റമിൻ ഡിയും കാൽസ്യമൊക്കെ ധാരാളമായുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാം പാലും ശർക്കരപ്പാനിയും എല്ലാം മിക്സായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്നാം പാലിൽ ചേർത്ത് വച്ചിരിക്കുന്ന റാഗി മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, കട്ട കെട്ടാനൊക്കെ ഇടയാവും. അതുകൊണ്ട് കൈയെടുക്കാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. പായസം നന്നായി കുറുകി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായി കുറുകി വരണം. ഇനി ഇതിലേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാല് ചേർത്തിളക്കി കൊടുക്കാം. ഒന്നാം പാല് ചേർത്തിളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും തിളക്കരുത്, നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒന്നാം പാല് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്കപ്പഴം പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പായസം നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.